നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിത്യപ്രണയത്തിന്റെ ഉദാഹരണമായി നമ്മുടെ മുൻപിൽ ജീവിക്കുന്ന കല്യാണിയും ആനന്ദും, ഇവരുടെ ജീവിതവും ജീവിത വിജയവും നമ്മൾ കണ്ടതാണ്. ഇവരുടെ നേട്ടങ്ങളിൽ നിന്നും നമ്മൾ പലരും പലതും പഠിച്ചതാണ്. ഏറെ സന്തോഷത്തോടെ, ഏറെ അഭിമാനത്തോടെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ചെമ്പരത്തിയെ, നമ്മുടെ കല്യാണിയെ ആശംസ പറയാൻ വേണ്ടി ക്ഷണിക്കുന്നു. ഇവര് ജീവിച്ചതിന്റെ കാര്യമൊക്കെ മൈക്ക് വെച്ച് പറയേണ്ട കാര്യം എന്താ? സാറ് നന്നായിട്ട് ജീവിക്കും സാറേ. അപ്പൊ അടുത്ത വർഷം സാറിനെ കുറിച്ചും സാറാ പറയും. എല്ലാവർക്കും എന്റെ നമസ്കാരം. ഞങ്ങളെ കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്ക് താങ്ക്സ്. ഈ അസോസിയേഷനിലെ ആളുകൾ എത്ര സന്തോഷത്തോടെയാണ് ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും മുഖത്ത് സന്തോഷം അളന്നാ മതി. ഞങ്ങളെ കാണുന്ന പലരും ജീവിത വിജയത്തിന്റെ ടിപ്സ് ചോദിക്കാറുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, ഒരാളുടെ ടിപ്സോ അവരുടെ ജീവിതമൊന്നും അല്ല നിങ്ങൾ അനുകരിക്കേണ്ടത്. നിങ്ങള് നിങ്ങളായി തന്നെ ജീവിക്കുക, വിജയമൊക്കെ തന്നെ നിങ്ങളെ തേടിയെത്തും. എല്ലാവർക്കും എന്റെ ആശംസകൾ അറിയിക്കുന്നു. താങ്ക് യു. അടുത്തത് ആനന്ദിന്റെ വാക്കുകളാണ്. ഒരു പുരുഷന്റെ ജീവിതത്തിൽ സ്ത്രീക്ക് എത്രത്തോളം പ്രാധാന്യമാവാമെന്ന് ജീവിതത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചു ആനന്ദിന്റെ വാക്കുകൾ. ആനന്ദ്, പ്ലീസ് കം. ജീവിതത്തിൽ വിജയിച്ചവൻ എന്റെ പേരിന് നേരെ എല്ലാവരും തരുന്നൊരു ക്യാപ്ഷൻ. പക്ഷെ ഞാനിപ്പോഴും വിശ്വസിക്കുന്നു ഇനിയും ഒരുപാട് ചെയ്യാനുണ്ടെന്ന്. എനിക്ക് ബിസിനസ് ചെയ്യാൻ അറിയാം, അതില് നേട്ടങ്ങൾ ഉണ്ടാക്കാനും അറിയാം. പക്ഷെ ഇതിനൊക്കെ എന്നെ പ്രാപ്തനാക്കുന്നത് ഞാൻ പഠിച്ച അറിവുകളോ ബിസിനസ് തിയറികളോ അല്ല, എന്റെ പ്രിയപ്പെട്ട ഭാര്യ. ഏറെ ഇഷ്ടത്തോടെ ഞാൻ വിളിക്കുന്ന, ചെമ്പരത്തി എന്ന് വിളിക്കുന്ന എന്റെ ഭാര്യയാണ്. പുരുഷന്റെ വാരിയലിൽ നിന്നുമാണ് സ്ത്രീയെ സൃഷ്ടിച്ചതെന്ന കഥ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. പക്ഷേ എന്റെ ജീവിതാനുഭവത്തിൽ നിന്നും ദൈവം ഒരു ചോദ്യം ചോദിച്ചാൽ എനിക്ക് പറയാനുള്ള മറുപടി, ഒരു സ്ത്രീയിൽ നിന്നാണ് പുരുഷന്റെ നട്ടെല്ല് നിർമ്മിക്കപ്പെട്ടത് എന്നാണ്. ഞാൻ അഭിമാനത്തോടെ നട്ടെല്ല് ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ, എന്റെ നട്ടെല്ല് നേരെ നിൽക്കുന്നുണ്ടെങ്കിൽ, അതിന്റെ പരിപൂർണമായ അവകാശം എന്റെ ചെമ്പരത്തിക്കുള്ളതാണ്. വിവാഹിതരായ എല്ലാവരോടും ഏത് പ്രായത്തിലുള്ളവരോടും ഒന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ, സ്നേഹിക്കുക. മതിയാവോളം സ്നേഹിക്കുക, അവസാനമില്ലാതെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.